ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേയധികം നാളുകളായില്ലേ? ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് മുകളിലായെന്ന് തോന്നുന്നു ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. വേറെ ഒന്നും ഉണ്ടല്ല, നല്ല ഫീവറായിട്ട്, വൈറൽ ഫീവറായിട്ട് കിടപ്പിലായിരുന്നു. എനിക്കും ബാറുകുട്ടിക്കും ഏട്ടനും ഒക്കെ പനിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണമൊക്കെ മാറി വരാനായിട്ട് ഒരു ഒരാഴ്ചയ്ക്ക് മുകളിലെടുത്തു. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാനായിട്ട് ഇത്രയും ഗ്യാപ്പ് വന്നത് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു ക്ഷീണമൊക്കെ മാറിയിട്ട് എല്ലാം റിക്കവറായി, എല്ലാവരും റിക്കവറായി. അപ്പോൾ പിന്നെ അധികം ലേറ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് മോട്ടിവേഷണൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കൂടുതൽ പേർക്കും ഡേ ഇൻ മൈ ലൈഫ്, ക്ലീനിങ് മോട്ടിവേഷൻ ഒക്കെ കാണാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പൂവുള്ള പ്ലാന്റ് ഒക്കെ ഇല്ല, നല്ല ഭംഗിയാണ് കേട്ടോ വീട്ടിനകത്ത് വെച്ചിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാണെങ്കിൽ തന്നെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവരൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങുന്നതൊക്കെ വളരെയധികം കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, വെക്കുകയാണെങ്കിൽ, അതിനെയൊക്കെ പരിപാലിക്കുന്ന സമയത്ത് നമുക്ക് വേറെ തന്നെ ഒരു മനസ്സിനൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേയധികം പ്ലാന്റ്സ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലീനിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുകയാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ പ്ലാൻ ചെയ്യാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യത്തിനും ഇങ്ങനെ പ്ലാനർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ അമ്മമാരൊക്കെ കാര്യം നോക്കുക, അവരെന്തോരം കാര്യങ്ങളാണ് വീട്ടിൽ ചെയ്യുന്നത്. അവരങ്ങനെ പ്ലാനറൊന്നും എന്താ പറയുക, പ്ലാനറിലൊന്നും എഴുതിയിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. എന്നാൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങനെ എഴുതി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ പ്ലാന്റ്സിനൊക്കെ, ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ആണെങ്കിലും മെയിൻ്റനൻസ് വളരെയധികം കുറവാണ് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ. വൺസ് ഇൻ എ വീക്കൊക്കെ എന്താ പറയുക, വെള്ളം നനച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ചില പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ മാസത്തിൽ ഒരു തവണയൊക്കെ വെള്ളം നനച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെയധികം എളുപ്പമാണ് ഇൻഡോർ പ്ലാന്റ്സൊക്കെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ ഒരു പ്ലാന്റ്സിന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് തളിച്ചുകൊടു ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിൻ്റെ ഇലയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ എന്താണെങ്കിലും പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പം പകലൊക്കെ ആണെങ്കിൽ വിൻഡോസൊക്കെ തുറന്നിടും, കുറച്ച് കാറ്റൊക്കെ അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ടിഷ്യൂ എടുത്ത് തുടയ്ക്കുന്ന സമയത്ത് നല്ല പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ പോലും വീണ്ടും ചെയ്യുന്ന സമയത്ത് നല്ല പൊടി ഉണ്ടാവും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളെ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ആരാണ് ഒരു സന്തോഷം ആഗ്രഹിക്കാത്തത് അല്ലേ? അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ ആ ഒരു ഇലയൊക്കെ ഇങ്ങനെ തുടച്ച് എന്താ പറയുക, ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഈ ഒരു പ്ലാന്റ്സിനൊക്കെ ആണെങ്കിലും നമ്മൾ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ സൺലൈറ്റ് ഒന്ന് ചെല്ലത്തിനൊക്കെ സൺലൈറ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടുവെക്കുന്നത് നല്ലതായിരിക്കും. എന്നാലും കൂടുതലും അങ്ങനെ സൺലൈറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്ത പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് മണി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ടുതന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏതായാലും കുറച്ചായി വെള്ളത്തിൽ തന്നെ വെച്ചിട്ട്, അപ്പോൾ ഏതായാലും അത് മാറ്റിയിട്ട് മണ്ണിൽ നടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. എനിക്ക് ഈ മണി പ്ലാന്റൊക്കെ ഇങ്ങനെ ഒരു ബുഷിയായിട്ട് വളർന്നിരിക്കുന്നത് കാണാനാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ബുഷിയായിട്ട് വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്താ പറയുക, എല്ലാത്തിൻ്റെയും ഇലയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് മണ്ണിൽ നട്ടുവെക്കുകയാണെങ്കിൽ അത് വളർന്നു വരുന്ന സമയത്ത് നല്ല ബുഷിയായിട്ട് ഇരുന്നോളൂ കേട്ടോ. ചിലവരൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാറുണ്ട്, അതിനും വേറൊരു ഭംഗിയുണ്ട്. എന്നാലും എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വളർന്നിരിക്കുന്ന കാണാനാണ് കേട്ടോ ഇഷ്ടം. അത് വളരുന്നതിനനുസരിച്ച് കൂടുതൽ ഇലയൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മണി പ്ലാന്റ്സൊക്കെ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ നട്ട് വെക്കാറുള്ളത്. അത് ഞാൻ അടുക്കളയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നട്ടു വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി ക്ലീനിങ് വീഡിയോയിലെ കടക്കം നമുക്ക്. അപ്പം എന്താ പറയുക, ഞാൻ എപ്പോഴും ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യേണ്ട സമയമാണെങ്കിൽ ഞാൻ കുക്കിങ്ങിന് കുറച്ച് സമയം മാത്രമേ കൊടുക്കാറുള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഈസി ആയിട്ടുള്ള കറികളൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് തന്നെ ആണെങ്കിലും ദോശ ഉണ്ടാക്കി, പിന്നെ തലേന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായ സാമ്പാർ ഉണ്ടായിരുന്നു, അതാണ് കറി. പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ സാമ്പാറുണ്ട്, പിന്നെ ഒന്ന് മീൻ വറുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ക്ലീനിങ്ങിൽ
കൂടുതൽ സമയം കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുക്കിങ്ങിൽ കുറച്ച് സമയം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാത്തിനും കൂടി ഇങ്ങനെ എന്താ പറയുക കൂടുതൽ സമയം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പം നമ്മുടെ അടുക്കളയുടെ കോലം ഇപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. കാരണം പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ചെറിയ തോതിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാനായിരിക്കും കിച്ചണിലേക്ക് കയറുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണം കൊണ്ടൊക്കെ നമ്മൾ എടുത്ത സാധനങ്ങൾ നേരെ തിരിച്ച് അതേ സ്ഥാനത്തൊക്കെ വെക്കാനായിട്ടൊന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ മൊത്തം എന്താ പറയുക ഒരു ഓർഗനൈസ്ഡ് അല്ലാതെ കിടക്കാണ് എല്ലാ സാധനങ്ങളും എവിടെയൊക്കെയോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് അല്ലാത്തൊരു കിച്ചൺ ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കിച്ചണിലേക്ക് കയറാൻ തന്നെ തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഒന്ന് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ കിച്ചണിൻ്റെ എൻ്റെ കിച്ചണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കബോർഡിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് വെക്കാണ്. ചിലരൊക്കെ ഉണ്ട് ചില പോർഷൻസ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുന്നത്. എന്നാൽ എനിക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാനേ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് ഓരോന്നിനും ഓരോ സ്ഥാനം കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാം എടുത്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പണി തീരുന്ന പോലെയാണ് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ ബോട്ടിൽസും ഒക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കാണ്. ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എണ്ണമയ ആണെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ വെള്ളമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതേ കയ്യോടൊക്കെ പോയി പിടിച്ചതിന് ശേഷം ആ ഒരു എണ്ണമയും വെള്ളമൊക്കെ ചേർന്നിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ പുറത്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അതിന് എന്താ പറയുക ഞാനൊരു ടവ്വല് കുറച്ച് ചൂടുവെള്ളം ആക്കിയിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യാറുള്ളത്. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു എണ്ണമയൊക്കെ പോയി കിട്ടിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിൽസൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഓരോ സ്ലാബും ഓരോ കബോർഡൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. എല്ലാം എടുത്ത് വെച്ചപ്പോഴുള്ള കോലാണ് കേട്ടോ ഇത്. എല്ലാ കബോർഡിൽ നിന്നും എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഓരോന്നിന് ഓരോ സ്ഥാനം കണ്ടുവച്ചിട്ട് വേണം ഓരോന്നായിട്ട് തിരിച്ചു വെക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ക്ലീനിങ് സൊല്യൂഷൻ എന്താണ് യൂസ് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ കുറച്ച് വിനേഗറും അതിലേക്ക് നമ്മുടെ ഡിഷ് വാഷർ ഉണ്ടല്ലോ ആ ഒരു ലിക്വിഡും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാറ്. അങ്ങനെ ആ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു എണ്ണമയൊക്കെ കിച്ചൺ ആയതുകൊണ്ട് തന്നെ കൂടുതലും എണ്ണമയൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ആ ഒരു എണ്ണമയൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. നമ്മുടെ സ്ലാബാണെങ്കിലും എന്താണ് നമ്മുടെ വോളാണെങ്കിലൊക്കെ തുടച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ആ ഒരു എണ്ണമയൊക്കെ പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് എല്ലാം പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഒരു ഭാഗത്ത് നിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്ത് വന്നിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വന്നിട്ടാണ് എന്താ ഇനി ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓവൻ്റെ അടുത്തുനിന്ന് തുടങ്ങുകയാണ്. അവിടെ ഞാൻ മെയിനായിട്ട് ആ ഒരു ഓവൻ്റെ മുകളിൽ ഞാൻ ഫ്രൂട്ട്സൊക്കെയാണ് വെക്കാറുള്ളത്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കാണുമ്പോഴാണ് നമുക്കൊന്ന് കഴിക്കേണ്ട ഒരു ഓർമ്മ വരിക. അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് തന്നെ ആണെങ്കിൽ കുറേ അധികം ഫ്രൂട്ട്സൊക്കെ നമ്മൾ മറന്നു പോകും കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കാണാനായിട്ട് അങ്ങനെ കുറച്ച് നാളൊക്കെ നിൽക്കുന്നതാണെങ്കിൽ കിവി ആണെങ്കിലും അല്ലെങ്കിൽ ഓറഞ്ച് ആണെങ്കിലും പഴമാണെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെ ആ ഒരു ഓവൻ്റെ മുകളിലാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അവിടെ അതിൻ്റെ മുകളിലൊരു ടവൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് സാധനങ്ങൾ എടുത്ത് വെക്കുന്നത്, ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും വെക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുകയാണ് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ ഓരോ പോർഷനായിട്ട് ക്ലീൻ ചെയ്ത് വരികയാണ്. അങ്ങനെ ഇനിയിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഓരോന്നിനും ഓരോരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഓരോന്നായിട്ട് തിരിച്ചെടുത്ത് വെച്ചു. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഞാനൊരു 2-3 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് കേട്ടോ എല്ലാം ക്ലീൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെ കിച്ചണൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് കിച്ചൺ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുമല്ലോ. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ലാബിൻ്റെ മുകളിൽ കിടക്കുന്ന എന്താ പറയുക സ്റ്റൗ ആണെങ്കിലും അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ആണെങ്കിലും അങ്ങനെ ആ സ്ലാബിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ആ ഒരു അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് നടക്കും കേട്ടോ. അങ്ങനെ എല്ലാത്തിൻ്റെ അടിയിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ കൂടുതൽ പാറ്റ ശല്യം ഉണ്ടാവുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സ്ലാബിൻ്റെ മുകളിലാണെങ്കിലും കബോർഡിലാണെങ്കിലും എല്ലാം എടുത്ത് വെച്ചു. ഇനിയിപ്പം താഴെ ഒന്ന് അടിച്ചു വാരിയിട്ട് മോപ്പ് ചെയ്യണം. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ ക്ലീനിങ് അങ്ങ് കഴിയും കേട്ടോ. അപ്പം എല്ലാം ഒന്ന് ഇനിയൊന്ന് അടിച്ചു വാരാൻ പോവുകയാണ്. എൻ്റെ കിച്ചണിലാണെങ്കിൽ തന്നെ എന്താ പറയുക കുറേ അധികം കബോർഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് കൃത്യമായിട്ട് എടുത്ത് വെക്കാനായിട്ട് പറ്റും. എന്നാൽ ഒരു കബോർഡിൽ ഇപ്പോഴത്തെ സൈഡിലുള്ള കബോർഡിലാണെങ്കിൽ ഡോറില്ല. ഡോർ
ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക, നമ്മൾ കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് തന്നെ കുറേ അധികം സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ചെയ്തത് ആ ഒരു മുകളിലുള്ള കബോർഡിൽ, ഒരു ഡോറില്ലാത്ത കബോർഡിൽ ഞാൻ എന്താ പറയുക മാക്സിമം സാധനങ്ങളും ഒഴിവാക്കിയിട്ട് ഡോറുള്ള കബോർഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാവുന്നതാണ്, അവിടെ ഞാൻ രണ്ട് മണി പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ നട്ട് വെച്ചിട്ടുള്ളതും പിന്നെ ഒരു വെള്ളത്തിൽ തന്നെ കുറച്ച് പ്ലാന്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക ഒരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. കൂടുതൽ സാധനങ്ങൾ വന്നിട്ട് കബോർഡിലേക്ക് മാറ്റി വെക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ പഴയ ഈ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും, അത് ആ ഒരു കബോർഡിൻ്റെ മുകളിൽ നിറയെ സാധനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലീൻ അല്ലാത്ത പോലെയാണ് ഉണ്ടാവുക. കുറേ അധികം സാധനങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ച് കബോർഡിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കബോർഡിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചത് കേട്ടോ. അപ്പം ഞാൻ ഇനി ഈ ഒരു കിച്ചണ് ചെറിയൊരു മേക്ക് ഓവർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ക്ലീനിങ് വീഡിയോ. അപ്പം ഈ ഒരു കിച്ചണൊന്ന് ക്ലീൻ ചെയ്തപ്പോഴാണ് ഒരു സമാധാനം ആയത്. കാരണം ഓർഗനൈസ്ഡ് അല്ലാത്തൊരു കിച്ചണാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല. അപ്പം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോഴാണ് പകുതി ഒരു ആശ്വാസമായത് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.